കോളിനക്കം സൃഷ്ടിച്ച കായംകുളത്തെ CPIM പ്രവർത്തകൻ സിയാദ് വധക്കേസിലെ 1-ഉം 2-ഉം പ്രതികൾ കുറ്റക്കാരെന്ന് മാവേലിക്കര സെഷൻസ് കോടതി. കേസിലെ 3-ാം പ്രതിയെ വെറുതെ വിട്ടു. 2020 ഓഗസ്റ്റ് 18 രാത്രി 10-നാണ് നാടിനെ നടുക്കിയ സംഭവം. കേസിൽ ശിക്ഷാവിധി പറയുന്നത് 9-ാം തീയതിയിലേക്ക് മാറ്റി. കേസിൽ 1-ഉം 2-ഉം പ്രതികളായ വെറ്റമുജീവ് എന്ന് വിളിക്കുന്ന മുജീബ് റഹ്മാൻ, ഷെഫീഖ് എന്നിവർ കുറ്റക്കാരാണെന്ന് ജില്ലാ ജഡ്ജി SS സീന വിധി പറഞ്ഞു. കേസിലെ 3-ാം പ്രതി കാവിൽ നിസാം എന്ന് വിളിക്കുന്ന നൌഷാദിനെ വെറുതെ വിട്ടു. 1-ാം പ്രതിയെ സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതായിരുന്നു നൌഷാദിനെതിരായ കേസ്. കേസിലെ 4-ാം പ്രതിയായ ഷമോൻ വിചാരണക്കിടെ ഒളിവിൽ പോയി. തെളിവുകൾ നശിപ്പിച്ചു എന്നതായിരുന്നു കുറ്റം. പ്രതിയെ പിടികൂടുന്ന സമയത്ത് നിലവിലുള്ള കുറ്റപത്രപ്രകാരം വിചാരണ നടക്കും. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കായംകുളം MSM സ്കൂളിന് സമീപം വെച്ച് ബൈക്കിലെത്തിയ സിയാദിനെ പ്രതികൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയത്. 4 ദൃക്സാക്ഷികൾ ഉൾപ്പെടെ 69 സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. 104 രേഖകളും 27 തൊണ്ടി മുതലുകളും കോടതിയിൽ ഹാജരാക്കി. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കായംകുളം SHO മുഹമ്മദ് ഷാഫിയായിരുന്നു. 1-ാം പ്രതി വെറ്റമുജീബ് മുൻപ് ഒരു കൊലക്കേസ് ഉൾപ്പെടെ 26 കേസിൽ പ്രതിയായിരുന്നിട്ടും ഒരു കേസിൽ പോലും ശിക്ഷ ലഭിക്കാതിരുന്നത് ഗൗരവമായി കാണണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന് ഒന്നും ഒളിക്കാനില്ലെന്നും കേസിലെ സാക്ഷിമൊഴികളിലും ഹാജരാക്കിയ രേഖകളിലും യാതൊരു വൈരുദ്ധ്യമില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി പ്രിയദർശൻ തമ്പി വാദിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകരായ ജി ഹരികൃഷ്ണൻ, ഓം ജി ബാലചന്ദ്രൻ എന്നിവരും ഹാജരായി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.